നമസ്കാരം. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കവേ മാക്ഡൊണാൾഡ്സിൽ ഭക്ഷ്യ വിഷബാധ. യു എസിൽ മാക്ഡൊണാൾഡ്സ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധ. മാക്ഡൊണാൾഡ്സിൽ നിന്ന് ഹാംബർഗ് കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്. യു എസ് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളാണ് ഭക്ഷ്യ വിഷബാധയേറ്റ വിവരം അറിയിച്ചത്. 10 യു എസ് സ്റ്റേറ്റുകളിൽ 49 പേർക്കാണ് ഭക്ഷ്യ വിഷബാധ. ഇതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. 10 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം മാക്ഡൊണാൾഡ്സിൻ്റെ ഹാംബർഗിൽ സ്ഥിരീകരിച്ചുവെന്നാണ് സൂചന. കൊളറാഡോ, നെബ്രാസ്ക എന്നിവിടങ്ങളിലാണ് സ്ഥിതി ഗുരുതരമായി തുടരുന്നത്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി CDC അറിയിച്ചിട്ടുണ്ട്. ഹാംബർഗിലുള്ള ഉള്ളിയുടെ സാന്നിധ്യമാണ് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായതെന്നാണ് സൂചന. ഹാംബർഗിൽ ഉള്ളിയും ബീഫും ഉപയോഗിക്കുന്നത് നിരവധി സംസ്ഥാനങ്ങളിൽ മാക്ഡൊണാൾഡ്സ് നിരോധിച്ചിട്ടുണ്ട്. മാക്ഡൊണാൾഡ്സിന്റെ ക്വാർട്ടർ പൗണ്ടേഴ്സ് ഹാംബർഗിൽ ഉപയോഗിക്കുന്ന ഉള്ളിയും ബീഫുമാണ് മാക്ഡൊണാൾഡ്സ് നിരോധിച്ചിരിക്കുന്നത്. ഉള്ളിയാണോ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായത് എന്നതിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് മാക്ഡൊണാൾഡ്സ് അറിയിച്ചിട്ടുണ്ട്. സാധനങ്ങൾ വിതരണം ചെയ്യുന്നവരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ക്വാർട്ടർ പൗണ്ടേഴ്സ് ഹാംബർഗ് ഒഴികെ മറ്റു ഉൽപ്പന്നങ്ങൾ സ്റ്റോറുകളിൽ ലഭ്യമാകുമെന്ന് കമ്പനി അറിയിച്ചു. അതേസമയം കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് താൻ മാക്ഡൊണാൾഡ്സിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇത് കേട്ടപാടെ മാക്ഡൊണാൾഡ്സിലെത്തി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി വിളമ്പി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും. ഇതോടെ യു എസ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇപ്പോൾ മാക്ഡൊണാൾഡ്സിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ കമല ഹാരിസിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും മാക്ഡൊണാൾഡ്സ് പരാമർശവും സന്ദർശനവുമെല്ലാം വൻ ചർച്ചകളാണ്. 1983, അതായത് 41 വർഷം മുമ്പ് ഹോവാർഡ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മാക്ഡൊണാൾഡ്സിന്റെ കാലിഫോർണിയയിലെ ഔട്ട്ലെറ്റിൽ ജോലി ചെയ്തിരുന്നുവെന്ന് കമല ഹാരിസ് പറഞ്ഞത് ആഗസ്റ്റിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലായിരുന്നു. അമേരിക്കൻ മാധ്യമമായ MSNBC അഭിമുഖത്തിലും നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ കമല ഇത് ആവർത്തിച്ചു. മാക്ഡൊണാൾഡ്സിലെ ജോലി സാധാരണക്കാരായ അമേരിക്കക്കാരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ആധികാരികമായി മനസ്സിലാക്കാൻ തന്നെ സഹായിച്ചുവെന്നായിരുന്നു കമല പറഞ്ഞത്. കുടുംബം നോക്കാനും വാടക കൊടുക്കാനും വേണ്ടി മാക്ഡൊണാൾഡ്സ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി അമേരിക്കക്കാരുണ്ടെന്നും രാജ്യത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ചെലവ് ചുരുക്കലിനും സാമ്പത്തിക സുരക്ഷയ്ക്കും മുൻഗണന നൽകുമെന്നും കമല പറഞ്ഞു. പിന്നാലെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ബിൽ ക്ലിന്റനും രംഗത്ത് വന്നു. മാക്ഡൊണാൾഡ്സിന്റെ ഔട്ട്ലെറ്റിലെത്തുന്ന എല്ലാവരെയും നിറഞ്ഞ പുഞ്ചിരിയോടെ സ്വീകരിച്ചിരുന്ന കമല ഇപ്പോഴിതാ അധികാരത്തിലെത്തുമ്പോഴും അതേ പുഞ്ചിരിയോടെ എന്ത് സഹായമാണ് വേണ്ടതെന്ന് മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നായിരുന്നു ക്ലിന്റന്റെ കമന്റ്. ഇങ്ങനെ പോയാൽ മാക്ഡൊണാൾഡ്സിലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച പ്രസിഡന്റ് എന്ന തന്റെ റെക്കോർഡ് കമല മറികടക്കുമെന്നും അദ്ദേഹം തമാശയായി പറഞ്ഞു. എന്നാൽ കമല മാക്ഡൊണാൾഡ്സിൽ ജോലി ചെയ്തിട്ടേയില്ലെന്നും പറയുന്നതെല്ലാം നുണയാണെന്നുമാണ് ട്രംപിന്റെ വാദം. താൻ സാധാരണക്കാരിയാണെന്ന് കാണിക്കുകയും സഹതാപ തരംഗം ഉണ്ടാക്കുകയുമാണ് കമലയുടെ ലക്ഷ്യമെന്ന അഭിപ്രായക്കാരനാണ് ട്രംപ്. അങ്ങനെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാതെ സാധാരണക്കാരന്റെ ജീവിതം തനിക്കും വഴങ്ങുമെന്ന് കാണിച്ചു കൊടുക്കാനും മെനക്കെട്ടു. അതിനായി ഞായറാഴ്ച ട്രംപ് മാക്ഡൊണാൾഡ്സിലെത്തി. തെരഞ്ഞെടുപ്പിൽ നിർണായകമായ പെനിൻസിൽവാനിയിലെ ഔട്ട്ലെറ്റ് തന്നെയാണ് ട്രംപ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ തെരഞ്ഞെടുത്തത്. ഏപ്രൺ കെട്ടി തനി പാചകക്കാരനായി ഡ്രൈവ് ത്രൂവിൽ ജോലി ചെയ്തു. ഫ്രഞ്ച് ഫ്രൈസ് പാചകം ചെയ്ത് കസ്റ്റമേഴ്സിന് വിതരണം ചെയ്തു. താനിപ്പോൾ മാക്ഡൊണാൾഡ്സിൽ കമലയേക്കാൾ 15 മിനിറ്റ് കൂടുതൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന കമന്റും പാസാക്കി. ഇതെല്ലാം ചിത്രീകരിച്ച് എക്സിൽ പങ്കുവയ്ക്കാനും ട്രംപ് മറന്നില്ല.